കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. കുടുംബക്ഷേത്രങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. പലർക്കും പല വിധത്തിലുള്ള കുടുംബ സംബന്ധമായ ദുരിതങ്ങൾ തുടർച്ചെ വന്നുകൊണ്ട് ഇരിക്കുമ്പോൾ പലരും അതിനെ നേരിടാനുള്ള ഒരു ഉപാധിയായി ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ നടത്തിയാലും ഇതിനൊന്നും ഫലം കിട്ടാണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഞങ്ങളുടെ ദുരിതങ്ങളൊന്നും മാറുന്നില്ല, ഇങ്ങനെ ഇടക്കിടക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പറയും, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകാറുണ്ടോ? അപ്പോഴാണ് പലരും അവരുടെ കുടുംബക്ഷേത്രത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ചിലവർക്ക് കുടുംബക്ഷേത്രം എന്താണെന്ന് അവർക്കറിയാം, ചിലവർക്ക് അറിയില്ല. പണ്ട് കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കാരണന്മാരും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തലമുറകൾ ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാലം പോയി വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഈ കൂട്ടുകുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ പലരും ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും മറ്റുള്ള കാര്യങ്ങളായിട്ട് കുടുംബ നിന്നും വേർപിരിഞ്ഞ് സ്വന്തമായി ചെറിയ അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവരുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ പിതൃതലമുറയിൽപ്പെട്ട ഒരാരും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയില്ല. അവർ ആ പറഞ്ഞ് ശരിയാണ്, അവർക്ക് അവരുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അതിന് കുടുംബക്ഷേത്രം ഏതാണെന്ന് ഒരു നല്ലൊരു ജ്യോതിഷനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു ജ്യോതിഷന് കഴിയും. അതോടൊപ്പം ഈ കുടുംബക്ഷേത്രം എന്നാൽ എന്താണെന്നുള്ള ഒരു വിവരണവും കൂടി ഞാൻ ഇവിടെ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പൂർവികർ, അതായത് നമ്മളുടെ 7 തലമുറയിൽപ്പെട്ട പൂർവികർ ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മുടെ പൂർവികർ ആരാധിച്ചു വരുന്ന 7 തലമുറയിൽപ്പെട്ട പൂർവികർ ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും. ആ ദേവനും ദേവിയും ഇരിക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അതാണ് നമ്മുടെ പരദേവത. ഈ പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒരു രക്ഷാകവചമാണ്. ഒരു അമ്മ സ്വന്തം മക്കളെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെയാണ് ഒരു കുടുംബ പരദേവത ആ കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ ഭക്തന്മാരെ സംരക്ഷിച്ചു വരുന്നത്. അപ്പോൾ ഈ കുടുംബ പരദേവതയെ അറിയാതെ അവിടെ പോകാതെ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബ പരദേവതയ്ക്ക് ഒരു മനസ്താപം ഉണ്ടാവും. അത് നമ്മളിൽ ഒരു ശാപമായി വന്നു വീഴും. അത് നമ്മൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കാനേ ഉപകരിക്കും. ഞാനൊരു ചുരുങ്ങിയ ഒരു എക്സാമ്പിൾ പറയാം, വേറൊന്നുമില്ല. നിങ്ങൾ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണെന്ന് വെച്ചു. നിങ്ങൾക്ക് കുറച്ച് മക്കളുണ്ട്. ഈ മക്കളൊക്കെ പല സ്ഥലങ്ങളിൽ ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി സംബന്ധമായൊക്കെ പോയി. വർഷങ്ങളായിട്ട് ഈ മക്കളും മക്കളുടെ മക്കളൊന്നും നിങ്ങളുടെ അടുത്ത് വരുന്നില്ല, നിങ്ങളെ കാണാനും വരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ വികാരം? ഓ, എൻ്റെ മക്കളും മക്കളുടെ മക്കളോ അല്ലെങ്കിൽ ആരും കൂടെ ഒന്നും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, ഈ അപ്പൂപ്പനെ അമ്മൂമ്മനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് ഈ നമ്മൾക്ക് പ്രായമായ ആൾക്കാർക്ക് മനസ്സിലുണ്ടാവും ഇല്ലേ. അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ആ ഒരു താപമുണ്ടല്ലോ, മനസ്സിൻ്റെ ആ വിഷമം, അത് തന്നെയാണ് ഒരു കുടുംബ പരദേവതക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും കാണാനായിട്ട് ഈ പ്രതി അവരുടെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്നെന്ന് വെച്ചോ, അപ്പൊ ഈ അപ്പൂപ്പനും അമ്മൂമ്മക്കും എന്ത് സന്തോഷമായിരിക്കും ഇല്ലേ. അതുപോലെ തന്നെയാണ് ഒരു കാണാതിരുന്ന് ഒരു കുടുംബ പരദേവതയെ നമ്മ കാണാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സമസ്താപരാധങ്ങൾ പറയുമ്പോൾ അതിന് ആ പരദേവതയ്ക്ക് ആ സമയത്ത് എന്ത് ഈ അപ്പൂപ്പനും അമ്മൂമ്മക്കും ഉള്ളതുപോലെയുള്ള സന്തോഷം തന്നെയായിരിക്കും ഈ
കുടുംബ പരദേവതയൊക്കെ ഉള്ളത്. അന്നേരം ചിലപ്പോൾ അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കും, ഇത് ഈ അപ്പൂപ്പനും അമ്മയും. അതുപോലെ തന്നെ ഒരു പരദേവതയും നമ്മളെ സംരക്ഷിക്കും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പണ്ട് കാലത്തൊന്നും ഈ ക്ഷേത്രാരാധന ഉണ്ടായിരുന്നില്ല. ക്ഷേത്രാരാധന ഉണ്ടായത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷമാണ് ക്ഷേത്രാരാധന വന്നത്. അന്നേരം ഈ മുതിർന്ന, അതായത് ഒരു താഴ്ന്ന ആധികാരിക്ക് ക്ഷേത്രത്തിലൊന്നും പ്രവേശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അവരുടേതായ ആൾക്കാർക്ക്, ഈ താഴ്ന്ന ആധികാരിക്ക് ക്ഷേത്രത്തിൽ കയറാനോ അവർക്ക് ദർശനം നടത്താനോ ഒന്നും സൗകര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ഈ ഈഴവാദി പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാരൊക്കെ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. എങ്ങനെ നടത്തിയിരുന്നു? അവർ ക്ഷേത്രത്തിൻ്റെ വാതുക്കൽ കൂടി പോകുമ്പോഴോ അല്ലെങ്കിൽ അകന്നു പോകുമ്പോഴോ ആ ക്ഷേത്ര നടയിൽ എത്താറാവുമ്പോൾ മറ്റു പലരും നോക്കാതെ കാണാതെ അവർ ആ ദേവനെയോ ആ ദേവിയോ വണങ്ങാറുണ്ട്. കാരണം അവർ വളരെ പേടിച്ചാണ് തൊഴുത് നിൽക്കുന്നത്. അന്നേരം മേൽജാതിക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയതിന് ശേഷം അവിടെ നിന്ന് തൊഴുത് പോകുന്നത്. ഇത് തന്നെയാണ് അവരെ പിൻതലമുറക്കാരും ചെയ്തു പോന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ക്ഷേത്ര പ്രവേശന വിളംബരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ കയറിയതിന് ശേഷമൊക്കെ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ കയറാനുണ്ടായി സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ചെല്ലാതിരിക്കുന്ന സമയത്തും കുടുംബത്തിൽ ചില കുടുംബങ്ങളിലൊക്കെ ഈ സങ്കല്പ പ്രതിഷ്ഠ നടത്തിയിട്ട്, അത് ശ്രീനാരായണ ഗുരു സങ്കല്പ പ്രതിഷ്ഠ നടത്തി, അതിനുശേഷമുള്ള ആ പ്രതിഷ്ഠകൾ സർവവ്യാപകമായി. ആ കാലത്തിന് മുമ്പ് തന്നെ ഒരു ചില കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള സങ്കല്പ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെ? ചാമുണ്ടി, ചാത്തൻ, കാപ്പിരി, മുത്തപ്പൻ, ഇങ്ങനെയുള്ള ചില ദേവതകളൊക്കെ ചില കുടുംബക്കാർ ഒരു മൺകൂനയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ച് സങ്കല്പിച്ചിട്ട് അവിടെ നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ചിട്ട് ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ അവരെ കുടുംബത്തിൽ ആരാധന നടത്തിയിട്ടുണ്ട്. ആ ദേവതകളെല്ലാം പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ ക്ഷയിച്ചു പോയതിന് ശേഷം അവർ പലരും പല ആൾക്കാരും ഒക്കെ ഏറ്റെടുത്ത് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളായും അതേപോലെ തന്നെ ചില സമുദായക്കാരുടെയൊക്കെ ആ ക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട്. അവിടെ നേരത്തെ അവർ ആരാധിച്ചു വരുന്ന ദേവനും ദേവിയും ഒക്കെ. പണ്ട് കാലത്ത് പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചു വന്നിരുന്ന ഇടിമിന്നിനെ പോലും ആരാധിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ ക്ഷേത്ര ദർശനവും ക്ഷേത്ര ആരാധനയൊക്കെ നടത്തിയിരുന്നു ആദിമ മനുഷ്യർ. അതേപോലെ തന്നെയാണ് പിൽക്കാലത്തും ക്ഷേത്ര ദർശനം തുടർന്നു വന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ക്ഷേത്രം തൻ്റെ കുടുംബക്ഷേത്രം ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴാണ് ആ കുടുംബക്ഷേത്രം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അല്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവരെയൊന്ന് ശങ്കിക്കും, അയ്യോ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമല്ലല്ല, ഞങ്ങളുടെ കുടുംബമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതിയായിട്ട് ബന്ധമില്ലല്ലോ എന്ന്. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ പരദേവത പിൽക്കാലത്ത് അത് ക്ഷയിച്ചു പോയതിന് ശേഷം പലരും ഏറ്റെടുത്ത് പല സമുദായക്കാരും പുനരുദ്ധാരണം നടത്തി അവരുടേതായ ചുറ്റുപാടുകളിൽ അതിനെ സംരക്ഷിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരദേവതയല്ല എന്ന് നമ്മളതിനെ ശങ്കിക്കുന്ന കാര്യമില്ല. ആ ദേവത തന്നെയാണ് നമ്മളുടെ ദേവത, അല്ലാതെ നമ്മുടെ സമുദായത്തിൻ്റെ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന ഏഴ് തലമുറയിൽപ്പെട്ട പൂർവീരെ ആരാധിച്ചു വരുന്ന ആ ദേവത തന്നെയാണത്. അത് നമ്മുടെ സമുദായത്തിൻ്റെ അല്ലെന്ന് വെച്ച് അതിന് നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. ചിലവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാവില്ല കുടുംബക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെന്ന് ആണ് നമ്മളുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടത്. അതുകൂടാതെ ചിലവർക്ക് സ്വന്തം വീട്ടിൽ കുടുംബം ഉണ്ടാവും, കുടുംബക്ഷേത്രം ഉണ്ടാവും.
അതും അവരുടെ സ്വന്തം കുടുംബക്ഷേത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ചിലപ്പോൾ പിൽക്കാലത്ത് ഈ അടുത്ത കാലത്തോ അതിന് അവരുടെ അപ്പനോ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ആയിട്ട് ചെയ്തേക്കണ എടുത്തു വച്ചേക്കണ പ്രതിഷ്ഠകളായിരിക്കും, അല്ലെങ്കിൽ സങ്കല്പ പ്രതിഷ്ഠകളായിരിക്കും, അല്ലെങ്കിൽ അവിടെ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചതായിരിക്കും. എന്നാലൊന്നും അത് കുടുംബക്ഷേത്രമാണെന്നില്ല. കുടുംബക്ഷേത്രമാണെങ്കിൽ അവരുടെ ഏഴ് തലമുറ തുടർച്ചയായി ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ ആയിരിക്കണം. അതാണ് അവര് ശരിക്കു പറഞ്ഞാൽ കുടുംബ പരദേവത. അപ്പൊ ആ കുടുംബ പരദേവതയെ സംരക്ഷിക്കാതെ, ആ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്താതെ നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയാൽ കുടം കമത്തി വെള്ളമൊഴിക്കണേന് തുല്യമാണ്. അതിന് ഫലം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ശരിക്കു പറഞ്ഞാൽ പെറ്റമ്മക്ക് കഞ്ഞു കൊടുത്തിട്ട് വേണം മറ്റുള്ള ഒരു അമ്മക്ക് കഞ്ഞു കൊടുക്കാൻ എന്ന് സാരം. നമ്മളുടെ അമ്മ നമ്മളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഒരു മക്കളാ അമ്മ എങ്ങനെ സംരക്ഷിക്കുന്നുവോ, അവരെ കാറ്റിലും കോടിലും പെടാതെ അവരെ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി ഒക്കെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നത് നമ്മുടെ കുടുംബ പരദേവതകളാണ്. അപ്പോൾ ആ കുടുംബ പരദേവതകളെ നമ്മൾ സംരക്ഷിക്കണം. അവരെ അവർ പോയി കാണണം. കാണാതിരിക്കുന്നവരെ പോയി കണ്ട്, അല്ലെങ്കിൽ കുടുംബ പരദേവതകൾ അറിയാത്തവർ അതിനെപ്പറ്റി അറിഞ്ഞ് നല്ലൊരു ജ്യോത്സ്യനെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ളൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ദുരിതത്തിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ഉണ്ടാവും. അതിനുള്ള വഴിപാടുകളും അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടേതായ കഷ്ടകാലങ്ങളെല്ലാം മാറിക്കിട്ടി നമുക്ക് സർവൈശ്വര്യങ്ങൾ നമ്മുടെ കുടുംബ ദേവത നമ്മൾക്ക് തരും. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അപ്പോൾ ഇതാണ് കുടുംബ ക്ഷേത്രത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.